നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കൊല്ലം സുധിയുടെ അപ്രതീക്ഷിതമായ മരണത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ബന്ധുക്കളും ഒന്നും ഇതുവരെ മുക്തരായിട്ടില്ല. കാർ അപകടത്തിലാണ് കൊല്ലം സുധി മരണപ്പെട്ടത്. പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ കാറും പിക്കപ്പും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇന്നും സുധി മരിച്ചെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ രേണുവിന് വിശ്വസിക്കാനായിട്ടില്ല. സുധി കൂടെയുണ്ടെന്ന് കരുതി തന്നെയാണ് ഇന്നും രേണു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം സുധിയുടെ പിറന്നാളായിരുന്നു. സുധിയുടെ പിറന്നാൾ ദിനത്തിൽ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് രേണു. രാത്രി മുറിയിൽ മുഴുവൻ മുല്ലപ്പൂവിന്റെ മണമായിരുന്നു. അറിയാം വന്നുവെന്ന്. ഹാപ്പി ബർത്ത്ഡേ സുധിച്ചേട്ട, നിങ്ങളെ ഞാൻ ആഴത്തിൽ സ്നേഹിക്കുന്നു എന്നാണ് സുധിക്കൊപ്പമുള്ള ഫോട്ടോയ്ക്കൊപ്പം രേണു കുറിച്ചത്. സുധിയെ താൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്നും ആ ഓർമ്മകൾ തന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമെന്നും രേണു മറ്റൊരു കുറിപ്പിൽ പറയുന്നു. നേരത്തെ തങ്ങളുടെ വിവാഹ വാർഷിക ദിനത്തിലും രേണു ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. സിന്ദൂരം തൊട്ട് ഫോട്ടോ പങ്കുവച്ചാണ് രേണു കുറിപ്പ് പങ്കുവച്ചത്. ഭർത്താവ് മരിച്ച ഭാര്യന്മാർ സിന്ദൂരം തൊടാറില്ലെന്നും പക്ഷെ ഇന്ന് താൻ തൊട്ടുവെന്നും പറഞ്ഞായിരുന്നു ആ കുറിപ്പ്. 7 വിവാഹ വാർഷിക ദിനത്തിലായിരുന്നു രേണു സിന്ദൂരം ചാർത്തിയത്. സ്വർഗത്തിലിരുന്ന് സുധിച്ചേട്ടൻ എല്ലാം അറിയുന്നുണ്ടാകുമല്ലോ എന്നും കുറിച്ചിരുന്നു. അതേസമയം 2 വിവാഹ വാർത്തകളെ കുറിച്ചും രേണു പ്രതികരിച്ചിരുന്നു. കൊല്ലം സുധിയുടെ ഭാര്യയായി മരണം വരെ കഴിയുമെന്നാണ് രേണു പറഞ്ഞത്. ഇനിയൊരിക്കലും തന്റെ ജീവിതത്തിൽ വിവാഹമില്ലെന്നും രേണു പറഞ്ഞിരുന്നു. സുധി മരിച്ചു 1 കഴിയും മുൻപ് താൻ വേറെ കെട്ടും, മൂത്ത മകൻ കിച്ചുവിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്നൊക്കെയുള്ള നെഗറ്റീവ് കമന്റുകളൊക്കെ കണ്ടിട്ടുണ്ടെന്നും എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, താൻ വേറെ കല്യാണം കഴിക്കില്ല. കൊല്ലം സുധിയുടെ ഭാര്യയായി ജീവിതാവസാനം വരെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും രേണു പറഞ്ഞിരുന്നു. മറ്റൊരു വിവാഹം കഴിക്കില്ല എന്ന് ഉറച്ച തീരുമാനമാണെന്നും അതിന് പല കാരണങ്ങളുണ്ടെന്നും രേണു പറഞ്ഞിരുന്നു. അതൊക്കെ തന്റെ ഉള്ളിൽ തന്നെ കിടക്കട്ടെ എന്നും എന്ത് തന്നെ ആയാലും മരണം വരെ കൊല്ലം സുധിയുടെ ഭാര്യയായി ജീവിക്കാനാണ് തീരുമാനമെന്നും രേണു പറഞ്ഞിരുന്നു. കുടുംബത്തിലുള്ളവർ വിവാഹം കഴിക്കാൻ പറയില്ല, തന്നെ നന്നായി അറിയുന്നവർക്കറിയാം താൻ വേറെ വിവാഹം കഴിക്കില്ലെന്നും രേണു വ്യക്തമാക്കിയതാണ്. മക്കൾ സുധിച്ചേട്ടൻ്റെയും തൻ്റെയും മക്കളായി തന്നെ ജീവിക്കണം, വേറൊരാൾ വന്നാൽ അവരെ എങ്ങനെ കാണില്ലെന്നും രേണു പറഞ്ഞിരുന്നു. 2023 ജൂലൈ 5 കൊല്ലം സുധി മരണപ്പെട്ടത്. പരിപാടി കഴിഞ്ഞ് മടങ്ങുന്ന വഴി സുധിയും സംഘവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽ പെടുകയായിരുന്നു. Subscribe for more videos. Thank you.